അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നോമ്പാണ് കേട്ടോ. നമ്മൾ പെൽച്ചക്ക് നെയ്ച്ചക്കാണ്. അപ്പോൾ അടുക്കളയൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഫുഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കേട്ടോ. രാത്രി തന്നെ കിടന്ന് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ചായ എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പേരി കറിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ വഴുതനങ്ങ ഉപ്പേരി വെണ്ടക്ക കറിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഉണക്കസ്രാവ് പൊരിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഫുഡുകളൊക്കെയാണ് ഇപ്പോൾ പെൽച്ചക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ താളിപ്പം അങ്ങനെയൊക്കെ. ഞാൻ ഉപ്പേരിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇവിടെ കറിയൊക്കെ ചൂടാക്കി വെച്ചു. നമുക്കതൊക്കെ ഒന്ന് പാത്രത്തേക്ക് മാറ്റാം. ഇപ്പോൾ 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റത്. കഴിഞ്ഞ് ഈ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വേണം അവലൊക്കെ വിളിച്ചാൽ. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4:45 അപ്പോൾ ഞാനൊക്കെ വിളിച്ചിട്ട് വരാം. ജിത്തു നോമ്പ് നോക്കണുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ജിത്തു നിൽക്കാനൊക്കെ വിളിച്ചിട്ട് വരാം. ഓലെ ഞാൻ ഇത് വിളിച്ചാലും 4:30 ആകുമ്പോഴത്തേനും എത്തുള്ളൂ കേട്ടോ ഫുഡ് അയക്കാൻ. അപ്പോൾ ഞാനെന്തായാലും ചോറൊക്കെ അയക്ക് പാത്രത്തിൽ വിളമ്പി വെക്കുകയാണ് ഓല് വരുമ്പോഴത്തേന്. ഞാനൊരു കാര്യം പറ്റി മറന്നിരുന്നു കേട്ടോ, പഴം പുഴുങ്ങി വെക്കാൻ. അപ്പോൾ പഴം പുഴുങ്ങണം എന്നൊക്കെ പറഞ്ഞ് പഴമൊക്കെ കൊണ്ടുവന്നതായിരുന്നു തലേന്ന്. അപ്പോൾ ഞാൻ പഴമൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഒക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. 5:10 ആയിട്ടോ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാനായിട്ടോ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ റിഷുവിനുള്ള പുട്ട് ഉണ്ടാക്കുക കേട്ടോ രാവിലേക്ക്, അല്ലെങ്കിൽ ഓന് ചായക്കട ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇനി ഞാനിത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് എണീറ്റ് കൊടുത്താൽ മതിയല്ലോ. പിന്നെ രാവിലെ ഇങ്ങനെ എണീറ്റ് ഉണ്ടാക്കാൻ ഒരു മടിയാണല്ലോ നോമ്പിന്. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇനി നിസ്കരിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിടക്കും. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ കിടന്നിങ്ങനെ വരികയാണ്. ഇനി പത്തിരിയാണെന്ന് ഉണ്ടാക്കണം. അപ്പോൾ വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പൊടി. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടി കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും പത്തിരിയൊന്നും ഉണ്ടാക്കില്ല. ഇടയ്ക്ക് നമ്മൾ എന്തായാലും പൊടിയൊക്കെ പൊടിപ്പിച്ചതല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ പക്ഷേ സംഗതി ആർക്കും ഉണ്ടാക്കാനും കുറച്ച് പണിയാണ്. പക്ഷേ അതിൻ്റെ കാട്ട് നമ്മൾ എല്ലാവരും നിന്നാണെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ല. എത്ര ഗതി ഇട്ടും ഉണ്ടാക്കുക, പക്ഷേ ആരും തിന്നില്ല, അതാണ് അവസ്ഥ. അപ്പോൾ എന്നൊന്നും ഉണ്ടാക്കില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. പക്ഷേ പെൽച്ചക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പത്തിരി നോമ്പ് വറക്കുമ്പോഴാണ് ഈ തിന്നാൽ പോവാത്ത പ്രശ്നം. അപ്പോൾ പത്തിരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതാണ്. എന്നാലും ഞാനൊരു ഏകദേശം പറഞ്ഞുതരാം. നമ്മൾ 1 കപ്പ് പൊടിയാണ് എടുക്കണമെങ്കിൽ ആ എടുക്കുന്ന കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പിനാണെങ്കിൽ നമ്മൾ 3 കപ്പ് വെള്ളം എടുത്തിട്ട് തിളക്കുമ്പോൾ അതിക്ക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ അതിക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താണ് നമുക്കത് മൊത്തത്തിലായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പൊടി നന്നായി വേവണം, എന്നാലേ ഇത് റെഡി ആവുള്ളൂ. പിന്നെ നല്ലോണം കുഴച്ചും കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് തട്ടൊക്കെ മാറ്റണം. ഇന്ന് ചെറുതായി ഒന്ന് ചൂടാറി വന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിത് പഠിച്ചു വരികയാണെങ്കിൽ സിമ്പിളാണ് കേട്ടോ. നമ്മൾ അതൊക്കെ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറിക്കുക, നമുക്കിതൊക്കെ ഒന്ന് പെരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിലത്തുനിന്നാണ് കേട്ടോ പെരത്തണം. അപ്പോൾ നമുക്ക് കൂടുതലൊന്ന് ബലം പിടിച്ചേണ്ട ആവശ്യമില്ല. ഒരു പലകമ്മലൊക്കെ ഇരുന്നാൽ ബെല്ലം പെരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രസ്തമ്മൽ തന്നെ കേട്ടോ പെരത്തൽ. പലക വെച്ച് കണ്ടൊന്നും പെരത്തലില്ല. നമ്മൾ കുഴക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലായി ഉപയോഗിച്ചാൽ നമുക്കിങ്ങനെ പെരത്തിയാൽ തന്നെ നല്ല നൈസായിട്ട് കിട്ടും. പിന്നെ ഉരുള ഉണ്ടാക്കുമ്പോൾ ചെറുതാക്കി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ചൂടാൻ ഞാൻ ചട്ടി കടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ കത്തി നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ വലിയ ചട്ടി കൊണ്ടാണ് ഈ ചുടണമെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ കൂടുതൽ ആളുകളും ഇങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ ഇങ്ങനെ ചെറിയ പത്തിരി ചട്ടിയിലൊക്കെയാണല്ലോ പത്തിരി ചുട്ടിയിരുന്നത്. അപ്പോൾ ഒരുപാട് ടൈം വേണം. ഇപ്പോൾ നമുക്ക് ദോശയൊക്കെ ചുടണെങ്കാട്ടിൽ പെട്ടെന്ന് പത്തിരി ചുട്ട് തീരും. കാരണം ഒരു പ്രാവശ്യം തന്നെ 3-4 ഒക്കെ ഇങ്ങനെ ചുട്ടെടുക്കുക അല്ലേ.
നമ്മളാണെങ്കിലും നോമ്പിൻ്റെ മുന്നൊരുക്കത്തിൽ ആദ്യം നമ്മൾ കൂടുതൽ ചെയ്യണ പച്ചരി പൊടിച്ചെടുക്കുകയൊക്കെയാണ് കേട്ടോ. പക്ഷെ നമ്മളൊന്നും പത്തിരി അരിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ പണ്ട് കാലത്തൊക്കെ കൂടുതലായിട്ടും നോമ്പിന് പത്തിരിയൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയതായി എനിക്കൊക്കെ ഓർമ്മ കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ കൂടുതലും പത്തിരിയൊക്കെ തന്നെയായിരുന്നു. ദോശ അങ്ങനത്തെ ഒക്കെ വളരെ കുറവേനു. ഇപ്പോൾ പത്തിരി ആർക്കും വേണ്ട. ഒന്നാമത് ഈ ചൂടൊക്കെ ആയിട്ടൊന്നും തിന്നാൻ കഴിയണില്ല എന്നാണ്. ഇനി വെള്ളം ഇതൊക്കെ കുടിച്ചാൽ പിന്നെ നമുക്ക് എന്താണെങ്കിലും അത് തിന്നാൻ കഴിയണില്ല. പത്തിരി ഒന്നാണെങ്കിൽ തീരെ വേണ്ട. അപ്പോൾ നമ്മൾ പത്തിരി എന്തായാലും ചുട്ടൊക്കെ കഴിഞ്ഞു നമുക്ക് മാറ്റാം. പത്തിരിൻ്റെ ചട്ടി മാറ്റിയിട്ട് നമുക്ക് അവിടെ ചോറിന് വെള്ളം വെക്കാം കേട്ടോ. എന്നിട്ട് അത് തിളക്കുമ്പോൾ ഞാൻ ചായക്കും വെള്ളം അതിന് തന്നെ എടുക്കൽ. എന്നിട്ട് അരി ഇടലാണ്. അപ്പോൾ നമുക്ക് ഒറ്റതിൽ തന്നെ പെട്ടെന്ന് അതൊക്കെ അവിടെ തീർന്നിട്ടും ഇനി നമുക്ക് കറിയൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിത്തു കടയിൽ പോയി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെയാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ. ഇനി നമുക്ക് ചിക്കനക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ എല്ലാം ഇട്ടിട്ടാണ് വേവിക്കലാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെയ്യൽ എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ സാധാരണയായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഇട്ടിട്ട് അത് ഒറ്റതിൽ വേവിക്കുക. എന്നിട്ട് പിന്നെ ചിക്കനെ തേങ്ങ വറുത്തരച്ചിട്ട് അതിൽ കൊഴിച്ച് കൊടുക്കലാണ് കേട്ടോ. എന്നിട്ട് ഉള്ളിയൊക്കെ തുമ്പിച്ച് കണ്ട് അയക്കിടലാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ആയിക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിക്ക് ഒരു സവാള ഞാൻ ഇട്ടിട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. എല്ലായിടത്തും എങ്ങനെയാണ് വെക്കണമെന്നൊന്നും അറിയില്ല. ഇവിടെ തേങ്ങരച്ചുള്ള കറികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കൽ. അല്ലാത്ത കറിയൊക്കെ പിന്നെ നമ്മൾ സാദാ വാട്ടിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. ഇപ്പോൾ തക്കാളി നമുക്ക് രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള. ഇപ്പോൾ തക്കാളി കുറച്ച് കൂടി നല്ലൊരു ഗ്രേവി ആയിട്ടിരിക്കും കറി, അതുകൊണ്ടാണ് കേട്ടോ. നമുക്കതിക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് ചതച്ചിടാം. മറ്റേതൊന്നും ചതച്ചല്ലാട്ടോ. ഉടനെ കുക്കറിലാകുമ്പോൾ അതെന്തായാലും വെന്ത് കിട്ടും. ഇനി അതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ കുറച്ച് ചിക്കൻ ആയതുകൊണ്ട് അതിനാവശ്യമുള്ളതാട്ടോ ഇട്ടെ. അപ്പോൾ നിങ്ങൾ എത്രയാണ് കൊടുക്കണത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പെരുംജീരകം. ഇനി വെള്ളം ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കൈക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകിയിട്ടുണ്ട്. വലിയൊരു തേങ്ങയിൽ കേട്ടോ, അത് മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല. നമുക്ക് അത് വന്ന് വറുത്തെടുക്കട്ടെ. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിക്ക് കുറച്ച് ചുവന്നുള്ളിയും പെരുംജീരകമാണ് ഇട്ടിട്ട് കൊടുക്കൽ. ഇവിടെ അങ്ങനെയാണ് ചെയ്യൽ. നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വറുത്തെടുത്തിങ്ങനെ നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ കറി പത്തിരിക്കൊക്കെ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പണ്ടുള്ള വല്യമ്മമാരൊക്കെ കൂടുതലും ഇങ്ങനത്തെ കറികളാണ്. ഞാനത് കറി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കൂവവെള്ളം അല്ല, കൂവപ്പൊടി കൊണ്ട് ഞാൻ കൂവത്തളി ഉണ്ടാക്കുകയാണ്. അത് എല്ലായിടത്തും എന്താ പറയാമെന്നൊന്നും അറിയില്ല. ഇവിടെ കൂവപ്പൊടി എന്നാണ് പറയാറ്. അപ്പോൾ ഞാൻ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ച് ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പും കൂടിയും കൂടിയതായതുകൊണ്ട് ഇതൊക്കെ ഒരു കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. വെള്ളം, ഗ്രാമ്പും ഏലക്കായും കൂടി ഞാൻ ഒരുമിച്ച് ഇനി പൊടിച്ചിരുന്നത്. നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിൽ പൊടി ഇങ്ങനെ പച്ചവെള്ളത്തിൽ കലക്കിയിട്ടായി കൊഴിച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള പൊടി എടുത്തിട്ട് ഇതിക്ക് ഞാൻ ഒരു രണ്ട് കയ്യിൽ പൊടിയൊക്കെ എടുത്തത്. അപ്പോൾ അത് നമ്മളിങ്ങനെ അരിച്ച് കണ്ട് ഒഴിച്ച് കൊടുക്കലാണ്. പെട്ടെന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒഴിച്ച ഭാഗത്ത് തന്നെ ഇങ്ങനെ കട്ടായി നിൽക്കും. ഇത് ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. നമുക്ക് മൂത്രത്തിപ്പഴുപ്പോ കടച്ചിലോ അതിനൊക്കെ നല്ല ഔഷധമാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇനി നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും
പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. പഞ്ചസാര നമ്മൾ ചായയിലൊക്കെ ഇടണ പോലെ അത്യാവശ്യത്തിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടിയും പിഴിഞ്ഞ് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമ്മുടെ ഈ നോമ്പഴം ഉണ്ടാക്കുന്ന തരിയില്ല, അതിന് പകരമായിട്ടും അതിനെങ്കാട്ടിൽ എത്രയോ നല്ലതാണ് കേട്ടോ ഇത്. ഭയങ്കര ഔഷധഗുണമുള്ള സാധനമാണ്. ക്ഷീണത്തിനും എല്ലാത്തിനും അത് പറ്റും. അപ്പം ഞാനെന്തായാലും തേങ്ങാപ്പാലൊക്കെ ഇത്തിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതും റെഡിയായി. ഇനി നമ്മൾ ജ്യൂസ് അടിക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമ്മാമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ അതിന് പേരെന്ന് ശരിക്കും പറയാം എല്ലായിടത്തൊന്നും അറിയില്ല. ഇവിടെ ഷമാമോ അങ്ങനെ എന്തൊക്കെയാണ് പറയാലോട്ടോ, കുട്ടികളൊക്കെ സമ്മാമോ എന്നൊക്കെ പറയാം അങ്ങനെ. ഇപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ പറയൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ലോണം അടിച്ചെടുക്കണം. ഏകദേശം നോമ്പ് തുറക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയിലാണ്. അപ്പോൾ പെട്ടെന്നുള്ള പണികളൊക്കെ തീർക്കുക വന്നാൽ മതി. ഇക്ക വരാൻ ടൈം എടുത്തു. അപ്പോൾ തന്നെ നോമ്പ് തുറക്കാനും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനായി. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് ടേബിളിൽ നിന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാങ്ക് കൊടുത്താതെ കൊണ്ട് നോമ്പ് തുറന്നാൽ മതി. അപ്പോൾ നോമ്പൊക്കെ ഞങ്ങളങ്ങനെ തുറന്ന് എല്ലാവരും നിസ്കരിക്കലും അതിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. കുട്ടികൾക്കൊക്കെ പഠിക്കാനുണ്ട്, എക്സാം ആയതുകൊണ്ട് അപ്പോൾ അതിലൊക്കെ പഠിക്കണുണ്ട്. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.